പ്രിയപ്പെട്ട മിഷൻ ലീഗ് അംഗങ്ങളെ, പ്രത്യേകമായിട്ട് അതിൻ്റെ ഡയറക്ടേഴ്സ്, ആനിമേറ്റേഴ്സ്, അതോടൊപ്പം തന്നെ എല്ലാ പ്രിയപ്പെട്ട വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, നമ്മുടെ മേഖല മിഷൻ ലീഗിൻ്റെ കോട്ടയം മേഖലയുടെ പ്രവർത്തനങ്ങൾക്ക് ഈ വർഷം ആരംഭം കുറിക്കുന്ന വേളയാണിത്. നമ്മൾ ഈ വർഷത്തെ പ്രവർത്തന പദ്ധതികൾ ആരംഭിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ അനുദമായ കൃപയ്ക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുകയും, നമുക്കറിയാവുന്നതുപോലെ ഇന്ന് കാലത്താണ് നമ്മുടെ അതിരൂപതയിലെ ഉദ്ഘാടനം നടന്നത്. അതിനുശേഷം നമ്മൾ ഇവിടെ ഈ നമ്മുടെ മേഖലയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ദൈവത്തിന് അനുദമായ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും വേണ്ടി നമ്മുടെ ഈ വർഷത്തെ പ്രവർത്തന പദ്ധതികളെ സമർപ്പിക്കാം. നമുക്കറിയാവുന്നതുപോലെ ഈ പാൻഡമിക്കിൻ്റെ മഹാമാരിയുടെ സമയത്ത് വീട്ടിലിരുന്നു കൊണ്ടാണ് നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ കുടുംബങ്ങളിലിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളുടെ മേഖലകൾ പ്രത്യേകമാണ്, വീട്ടിടങ്ങളായിട്ട് ചുരുങ്ങുകയാണ്. എങ്കിലും നമുക്കറിയാവുന്നതുപോലെ വിശുദ്ധ കൊച്ചു ത്രേസ്യയും അൽഫോൻസാമയും കാണിച്ച വഴി നമ്മുടെ മുമ്പിലുണ്ട്. അവർ ആശ്രമത്തിൻ്റെ അല്ലെങ്കിൽ കോൺവെൻറ്റിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് സമൂഹത്തെ മുഴുവൻ വിശുദ്ധീകരിച്ച വ്യക്തികളാണ്. തങ്ങളുടെ പ്രാർത്ഥന കൊണ്ട്, സ്നേഹം കൊണ്ട് ഒക്കെ ലോകത്തെ മുഴുവൻ വിശുദ്ധീകരിച്ചത്. ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് നമ്മുടെ പ്രാർത്ഥന കൊണ്ടും സ്നേഹം കൊണ്ടും കരുതലുകളും കൊണ്ട് നമ്മുടെ പ്രവർത്തന മേഖലകളെ മുഴുവൻ വിശുദ്ധീകരിക്കുവാനായിട്ട് പരിശ്രമിക്കാം. നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കാം. നമ്മുടെ പ്രാർത്ഥന വഴിയായിട്ട് ലോകമെമ്പാടുമുള്ള മിഷൻ പ്രവർത്തനങ്ങളെ നമുക്ക് പിന്തുണയ്ക്കാനും പ്രോത്സാഹിപ്പിക്കാനും സാധിക്കും എന്നുള്ള ഓർപ്പെടുത്തലും ഈ ദിനം നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും ഒക്കെ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാര വീരിപ്പുമാറ്റിടും ചന്ദമേറുന്ന ദീപമേ. കീഴുവാത്മാവിലാശവീശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ ഇന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായെ അനുകരിച്ച് ഞങ്ങളുടെ വിശ്വാസം പരസ്യമായി പ്രകടിപ്പിക്കുവാനും ധൈര്യവും വിശുദ്ധിയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രേഷിത മധ്യസ്ഥയായ വിശുദ്ധ കുത്രേസ്യായുടെ മാതൃക അനുസരിച്ച് സുവിശേഷ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തിന് സാക്ഷ്യം വഹിക്കുവാൻ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിനും സ്നേഹവും ത്യാഗവും സേവനവും സഹനവും ജീവിതശൈലിയായി സ്വീകരിച്ചുകൊണ്ട് വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുസഭയുടെ അധിപനായമാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ ജോർജ് മെത്രാപ്പോലിത്തയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ ജോസഫ് മെത്രാപ്പോലിത്തയും തോമസ് പിതാവിനെയും സഭാ അധ്യക്ഷനെവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രേക്ഷിത സംഘടനയുടെ നിയമങ്ങളും ക്രമങ്ങളും കൃത്യമായി അനുസരിച്ചുകൊണ്ട് തീക്ഷ്ണതയുള്ള പ്രേക്ഷിതരായി വളരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ഈശോയെ അനുഭവിക്കുവാനും അനുഭവിച്ചറിഞ്ഞ ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അങ്ങയുടെ അരൂപിയാൽ ഞങ്ങൾ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും പാതയിലൂടെ ധീരതയോടെ നയിക്കുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ഡയറക്ടേഴ്സിനെയും എല്ലാ ഭാരവാഹികളെയും ആത്മീയമായും ശാരീരികമായും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നമ്മെയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സമർപ്പിക്കുന്നു. നമുക്ക് തിരുതെളിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഈ വർഷത്തെ കർമ്മപരിപാടികൾ ആരംഭിക്കാം. പ്രത്യേകമായിട്ട് ദൈവകൃപയ്ക്ക് വേണ്ടി നമ്മൾ തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കുന്ന ഈ വേളയിൽ നമ്മുടെ ഈ വർഷത്തെ എല്ലാ കർമ്മപദ്ധതികളും എല്ലാ യൂണിറ്റിലും നടക്കുന്ന കർമ്മപദ്ധതികളും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മേഖലയിൽ നടക്കുന്ന കർമ്മപദ്ധതികളും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലായിടത്തും വെളിച്ചം നിറയാൻ അനുഗ്രഹങ്ങളും കൃപകളും നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. പണിയെടുക്കും കൈകളേ വയറുകളേ വിളഞ്ഞ വയറുകളേ ഇളവെടുക്കുവാൻ ഞങ്ങൾ അണിനിരക്കുന്നു. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവുമരത്തിൽ കായ്കൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻ കൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. അതെ, വിജ്ഞാന വിസ്ഫോടനത്തിന്റെയും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെയും അത്ഭുതാവഹമായ വളർച്ചയ്ക്ക് മുമ്പിൽ ആവേശം പൂണ്ടിരിക്കുന്ന ഇന്നിന്റെ മനുഷ്യനരികിലേക്ക് ഒരു ചെറിയ വൈറസ് ഉയർത്തുന്ന പ്രതിസന്ധികൾ എത്രമാത്രമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മഹാമാരിയും മഹാപ്രളയവുമെല്ലാം ജീവിത പ്രതിസന്ധികളായി നമ്മളെ തളർത്താനെത്തുമ്പോൾ നെഞ്ചിന്റെ നേരിൽ നിന്ന് നാഥനെ തൊട്ടറിഞ്ഞതിന്റെ അനുഭവിച്ചറിഞ്ഞതിന്റെ ദൈവികമായ സന്തോഷത്തിൽ ആത്മീയമായ ആവേശത്താൽ ദൈവം മാത്രമാണ് ജീവിതത്തിന്റെ ഏക ഉറപ്പ് എന്ന വിശ്വാസത്തിൽ ധീരതയോടെ തോമാ ശ്ലീഹായെ പോലെ എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് നമുക്ക് ഉറക്കെ പ്രഘോഷിക്കാനാവണം. ദൈവീകതയുടെ വിശപ്പും അധികത്തിന്റെ ആർദ്രമായ ദാഹവും ജീവിതത്തിൽ വളർത്തിയെടുത്തുകൊണ്ട് വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും നിറഞ്ഞ ഈ ലോക ജീവിതത്തിൽ സുവിശേഷ പ്രഘോഷണത്തിന്റെ യഥാർത്ഥ സാക്ഷികളായി തീരാം. അതെ, ലോകത്തിന്റെ പ്രകാശമായ മിശിഹായിൽ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് യഥാർത്ഥ പടയാളികളായി നമുക്ക് മാറാം. അതിനുള്ള അവസരമായി ചെറുപുഷ്പ മിഷലിങ്ങിനെയും അതിന്റെ എല്ലാ പ്രവർത്തന വഴികളെയും നമുക്ക് കണ്ടെത്താം. രക്തസാക്ഷികളും വിശുദ്ധരും കടന്നുപോയ അതേ മാർഗത്തിലൂടെ സ്നേഹവും ത്യാഗവും സേവനവും സഹനവുമെല്ലാം മിശിഹായ്ക്ക് വേണ്ടി ജീവിതത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് യഥാർത്ഥ മിഷണറിമാരായി നമുക്ക് പ്രശോഭിക്കാം. അതിനുള്ള അവസരമായി ഈ മതബോധന വർഷവും മിഷൻ ലീഗ് പ്രവർത്തനങ്ങളും എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ജയ് ക്രൈസ്റ്റ്. അഭിമന്യ മാർ ജെയിംസ് കാളാശ്ശേരി പിതാവിന്റെ ആശീർവാദത്തോടുകൂടി വിശുദ്ധ വ്യക്തിത്വങ്ങളായ കുഞ്ഞേട്ടനും മാലിപ്പറമ്പിൽ അച്ഛനും 1947 ഭരണങ്ങാനത്തിൽ രൂപം കൊടുത്ത മിഷൻ ലീഗ് എന്ന മിഷണറി സംഘടന ഇന്നൊരു ആഗോള പ്രസ്ഥാനമായി വളർന്നിരിക്കുന്നു. അനേകം കുഞ്ഞുങ്ങളെ നന്മയുടെ പാതയിൽ വളർത്തിയ ഈ പ്രസ്ഥാനം ഒരുപാട് ദൈവവിളികൾക്കും വിശുദ്ധ ജീവിതങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ഭാരതമേ, നിന്റെ രക്ഷ നിന്റെ സന്താനങ്ങളിൽ നിന്ന് ലയോ 13-ാമൻ മാർപ്പാപ്പയുടെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് സ്നേഹം ത്യാഗം സേവനം സഹനം എന്ന മുദ്രാവാക്യത്തിൽ ഊന്നിയെന്നുകൊണ്ട് നമുക്ക് 2021-22 വർഷത്തെ മിഷൻ ലീഗ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാം. സ്വർഗീയ വിശുദ്ധരുടെ മധ്യസ്ഥം ധാരാളമുള്ള മിഷൻ ലീഗിൽ നിന്ന് ഇനിയും ഒരുപാട് ദൈവവിളികളും വിശുദ്ധ ജീവിതങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട കുഞ്ഞു മിഷനറിമാരെ, ഇന്ന് നമ്മൾ പുതിയൊരു പ്രവർത്തന വർഷത്തേക്ക് പ്രവേശിക്കുകയാണ്.
ഈ മഹാമാരിക്കിടയിലും കഴിഞ്ഞ വർഷം ദൈവാനുഗ്രഹത്താൽ നമുക്ക് പല പദ്ധതികളും നടപ്പാക്കാൻ കഴിഞ്ഞു. ഈ വർഷവും നമ്മൾ ഡയറക്ടർമാരുടെ സഹായത്തോടെ പല കാര്യങ്ങളുമായി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിന് നിങ്ങളുടെ എല്ലാ സഹകരണം ആവശ്യമാണ്. ഈ മഹാമാരിക്കിടയിലും സ്നേഹത്തിലും കാരുണ്യത്തിലും എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ നമുക്ക് ശ്രമിക്കാം. മിഷൻ പ്രവർത്തനത്തിനായി ലോകത്തിന്റെ പല ഭാഗത്തായിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയാണ്. സഭയുടെ ഈ പ്രേക്ഷിത ദൗത്യത്തിൽ സഭാമക്കളായ നാം എല്ലാവരും നമ്മുടെ ജീവിതാന്തസ്സിനനുസരിച്ച് പങ്കാളികളാവേണ്ടതുമാണ്. ഈ ദൗത്യത്തെക്കുറിച്ച് ഇളം തലമുറയെ ബോധ്യമുള്ളവരാക്കുന്നതിനും ദേവവിളികൾ പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടി പ്രത്യേകമായി ലക്ഷ്യം വെച്ച് നീങ്ങുന്ന ചെറുപുഷ്പ മിഷൻ ലീഗ് കോട്ടയം മേഖല പുതിയൊരു പ്രവർത്തന വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാ കുഞ്ഞു മിഷണറിമാർക്കും പ്രാർത്ഥനാശംസകൾ. പ്ലാറ്റിനം ജൂബിലി നിറവിൽ നിൽക്കുന്ന മിഷൻ ലീഗിന്റെ കോട്ടയം ഫൊറോനയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഒപ്പം പ്രാർത്ഥനകളും.